പ്രേമം നേരം എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ മലയാള സംവിധായകൻ അൽഫോൺസ് പുത്രൻ സിനിമ ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ചു. തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് സിനിമയിൽ നിന്ന് വിരമിക്കുന്ന വിവരം അറിയിച്ചത്. തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന രോഗമാണെന്ന് കഴിഞ്ഞ ദിവസം സ്വയം കണ്ടെത്തിയെന്നും ആർക്കും ബാധ്യതയാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അൽഫോൺസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞു. ഞാൻ എൻ്റെ സിനിമാ തിയേറ്റർ ജീവിതം നിർത്തുകയാണ്. എനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട്. ഇത് ഇന്നലെ ഞാൻ സ്വന്തമായി കണ്ടെത്തി. മറ്റാർക്കും ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാട്ടുകളും വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും പരമാവധി OTT ചെയ്യുന്നത് തുടരും. എനിക്ക് സിനിമ വിടാൻ ആഗ്രഹമില്ല, പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരോഗ്യം ദുർബലമാകുമ്പോൾ അല്ലെങ്കിൽ പ്രവചനാതീതമാകുമ്പോൾ ജീവിതം ഒരു ഇടവേള പഞ്ച് പോലെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു. പോസ്റ്റ് ഇങ്ങനെയാണ്. തൻ്റെ മാനസിക പ്രശ്നമാണ് തൻ്റെ സിനിമകൾ വൈകുന്നതിന് കാരണമെന്ന് അവകാശപ്പെടുന്ന ഒരു കമൻറ്റും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യമില്ലാത്തതിൽ ക്ഷമാപണം നടത്തി. ആരാധകരടക്കം നിരവധി പേരാണ് അൽഫോൺസിന്റെ പോസ്റ്റിൽ കമൻറ്റുകളുമായി എത്തുന്നത്. സ്വയം ഒരു തീരുമാനമെടുക്കാതെ ഡോക്ടറുടെ സഹായത്തോടെ കൃത്യമായ രോഗനിർണയം നടത്തൂ എന്നാണ് ആരാധകർ പറയുന്നത്. അടിപൊളിയായി തിരിച്ചുവരും, നിങ്ങൾക്ക് അതിനു പറ്റും, നിങ്ങൾക്കേ പറ്റൂ എന്നും ചിലർ കമന്റ് ചെയ്യുന്നു. സംഭവം ചർച്ചയായതോടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് അൽഫോൺസ് പിന്നീട് നീക്കം ചെയ്തു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതായത് AST, തലച്ചോറിലെ ചില വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന വികസന വൈകല്യമാണ്. ഓട്ടിസമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും സാമൂഹിക ആശയവിനിമയത്തിലും ഇടപെടലിലും നിയന്ത്രിത അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളിലും താൽപ്പര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇവർ കാര്യങ്ങൾ പഠിക്കാനും അതിനെ ഗ്രഹിക്കാനും വ്യത്യസ്തമായ വഴികൾ ഉപയോഗിക്കുന്നു. അതായത് അവരുടെ തലച്ചോർ കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഗ്രഹിച്ചെടുക്കുന്നു. തൻ്റെ ആദ്യ ഫീച്ചർ ചിത്രമായ നേരം, രണ്ടാമത്തെ ചിത്രമായ പ്രേമം എന്നിവയിലൂടെ പ്രശസ്തനായ സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ. കലേങ്കർ TV നാളായ ഇയക്കുണർ എന്ന ഗ്രസ്വചിത്ര നിർമ്മാണ മത്സരത്തിൽ പങ്കെടുത്ത് ഫീച്ചർ ഫിലിം മേക്കിംഗിലേക്ക് ചുവടുവെച്ച ചലച്ചിത്ര പ്രവർത്തകരിൽ അൽഫോൺസ് പുത്രനും ഉൾപ്പെടുന്നു. പിന്നീട് നേരം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു. അത് ഹിറ്റായിരുന്നു. സായ് പല്ലവിയും നിവിൻ പോളിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പ്രേമമെന്ന രണ്ടാമത്തെ ചിത്രത്തിന്റെ വിജയത്തിലൂടെ അൽഫോൺസ് പുത്രൻ പിന്നീട് രാജ്യവ്യാപകമായി ശ്രദ്ധേയമായി. 7 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തന്റെ 3rd ഫീച്ചർ ചിത്രമായ ഗോൾഡുമായി എത്തി. പൃഥ്വിരാജും നയൻതാരയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം ഒരു സ്വാധീനം ചെലുത്തുന്നതിൽ പരാജയപ്പെട്ടു. പുത്രൻ ഇപ്പോൾ ഗിഫ്റ്റ് എന്ന സിനിമയുടെ പണിപ്പുരയിലാണ്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് എന്നിവയും അൽഫോൺസ് ആണ്. ഡാൻസ് കൊറിയോഗ്രാഫറായ സാൻഡിയാണ് നായകൻ. കോവി സരള, സമ്പത് രാജ്, റേച്ചൽ റെബേക്ക, രാഹുൽ, ചാർലി എന്നീ താരങ്ങളും ചിത്രത്തിലുണ്ട്. റോമിയോ പിക്ചേഴ്സ് അവതരിപ്പിക്കുന്ന ചിത്രം രാഹുലാണ് നിർമ്മിക്കുന്നത്. ഇളയരാജയാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത്. തമിഴകത്തും ഏറെ ആരാധകരുള്ള അൽഫോൺസിന്റെ ഈ പ്രഖ്യാപനം ഞെട്ടലോടെയാണ് തമിഴ് പ്രേക്ഷകരും കേട്ടത്. സംവിധായകന്റെ പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന്റെ കാരണമറിയാനുള്ള ആകാംക്ഷയിലാണ് ഇവരെല്ലാവരും. ഗിഫ്റ്റ് എന്ന പുതിയ തമിഴ് സിനിമയുടെ ചിത്രീകരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിത വാർത്ത വരുന്നത്. ഫഹദ് ഫാസിലിനെയും നയൻതാരയും പ്രധാന കഥാപാത്രങ്ങളാക്കി പാട്ട് എന്നൊരു ചിത്രവും അൽഫോൺസ് പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഈ സിനിമ പൂർത്തീകരിക്കാനാകുമോ എന്ന ആകുലതയും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്.